ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു കാതോ സ്പേസി ബുള്ളറ്റ്. ഇന്നത്തെ ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിവിക്സ് എന്ന ഏരിയയിൽ, അതുപോലെ തന്നെ എന്താണ് കേരള ഭരണരംഗം, സുപ്രധാന നിയമം, ഇതിലെ എല്ലാത്തിലും പൊതുവായിട്ടുള്ളൊരു ഏരിയയാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, യു എൻ ഒ ആദ്യമായി ദേശീയ വയോജന കർമ്മ പദ്ധതി ആരംഭിച്ച വർഷം 1982 ആണ്. വിയന്നയിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായിട്ട് ദേശീയ വയോജന കർമ്മ പദ്ധതി ആരംഭിച്ചത്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു അസംബ്ലി, അങ്ങനെ പറയാം നമുക്ക്, അസംബ്ലി ആരംഭിച്ചത് 1982 ആണ്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? വിയന്നയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് അന്താരാഷ്ട്ര വയോജന ദിനം. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അന്താരാഷ്ട്ര വയോജന ദിനത്തിന് യു എൻ അംഗീകാരം ലഭിച്ചത് 1990 ഡിസംബർ 14 ഓക്കെ, 1990 ഡിസംബർ 14 അന്താരാഷ്ട്ര വയോജന ദിനത്തിന്, അതായത് ഒക്ടോബർ 1 എന്നുള്ള അന്താരാഷ്ട്ര വയോജന ദിനത്തിന് യു എൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. വർഷം ഓർത്തിരിക്കുക, 1990 ഡിസംബർ 14. ദെൻ ആദ്യമായി വയോജന ദിനം ആചരിച്ച വർഷം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് വർഷമായിരിക്കും വയോജന ദിനം ആദ്യമായിട്ട് ആചരിക്കുക? 1991 ഒക്ടോബർ 1. ഓക്കെ, അപ്പോൾ വയോജന ദിനം ഒക്ടോബർ 1 1990 ഡിസംബർ 14 മുതലാണ് നമ്മൾ വയോജന ദിനം ഒക്ടോബർ 1 ആചരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് വയോജന ദിനം ആചരിച്ച വർഷം 1991 ഒക്ടോബർ 1 കിട്ടിയല്ലോ. ഇനി രണ്ടാമത് ദേശീയ വയോജന കർമ്മ പദ്ധതി നടന്നത് 2002 വെച്ചിട്ടാണ്. ഓക്കെ, ആദ്യം നടന്നത് 1982 വിയന്നയിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. രണ്ടാമത് ദേശീയ വയോജന കർമ്മ പദ്ധതി നടക്കുന്നത് 2002 അത് സ്പെയിനിൽ വെച്ചിട്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, വർഷങ്ങൾ മാറിപ്പോരുത്. ഓക്കെ, ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം, IPOP എന്ന പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IPOP വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ IPOP ഫുൾ ഫോം കൂടിയും ഓർത്തിരിക്കാം. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഫോർ ഓൾഡ് പെൻഷൻ, ഓൾഡർ പെൻഷൻ. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഫോർ ഓൾഡർ പെൻഷൻ എന്നാണ് IPOP എന്നതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വയോജനങ്ങളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, വയോജന ദിനത്തിൻ്റെ 30ാം വാർഷികം ആചരിച്ച വർഷം, വയോജന ദിനത്തിൻ്റെ 30ാമത്തെ വാർഷികം 2020 ആഘോഷിച്ചിട്ടുള്ളത്. അതുകൂടി ഓർത്തിരിക്കുക. 90 മുതലാണ് നമ്മൾ ആചരിക്കാനായിട്ട് തീരുമാനിച്ചതല്ലേ. അപ്പോൾ 2020 വയോജന ദിനത്തിൻ്റെ 30ാമത്തെ വാർഷികം ആചരിച്ചത്. എട്ടാമത്തെ ചോദ്യം, വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, അതാണ് വയോമിത്രം പദ്ധതി. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തനിര ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി മന്ദഹാസാണ്. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തനിര ലഭ്യമാക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. നെക്സ്റ്റ്, വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം, എല്ലാവർക്കും അറിയുന്നതായിരിക്കും 60 വയസ്സാണ്. ഓക്കെ, 60 വയസ്സ് മുതലാണ് നമുക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയോമിത്രം പദ്ധതി പ്രകാരം എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഗുണം ലഭിക്കുന്നത്? 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ഈ ഒരു ചോദ്യം ഇതുപോലെ തന്നെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് PSC. വയോമിത്രം എന്നുള്ള പദ്ധതി നമ്മൾ പറഞ്ഞു, ആരോഗ്യപരമായിട്ടുള്ളൊരു പദ്ധതിയാണ് അല്ലേ, വയോജനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ വയോമിത്രം പദ്ധതിയിൽ എന്താണ് ബെനഫിറ്റ് ലഭിക്കുന്നത്? 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ഓപ്ഷനിൽ 60 മുകളിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കും, 65 മുകളിലുള്ളവർക്കാണ്, ശ്രദ്ധിക്കുക. അടുത്തത്, പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി വയോമധുരം, പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. 13ാമത്തെ ചോദ്യം, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വയോ അമൃതമാണ്. സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി വയോ അമൃതം. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോ അമൃതമാണ്. 14ാമത്തെ ചോദ്യം, ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച പദ്ധതി കെയർ എയ്ഡ് ആൻഡ് റിലീഫ് ഫോർ എൽഡേഴ്സ് എന്നാണ്.
ഓക്കെ, ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കെയർ എയ്ഡ് ആൻഡ് റിലീഫ് ഫോർ എൽഡേഴ്സ്. ഓക്കെ, 15-ാമത്തെ ചോദ്യം മോസ്റ്റ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള വയോജന സൗഹൃദ സംസ്ഥാനമായ വർഷം, കേരളം വയോജനങ്ങളുടെ വയോജന സൗഹൃദ സംസ്ഥാനമായ വർഷം 2020. ഓക്കെ, 30-ാം വാർഷികം ആഘോഷിച്ചത് 2020. അപ്പോൾ അന്നോട്ടാന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കേരളം വയോജന സൗഹൃദ സംസ്ഥാനമായത് 2020 മുതലാണ്. 16-ാമത്തെ ചോദ്യം, വയോജന പരിപാലന മേഖലയിൽ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്നൊരു പദ്ധതിയുണ്ട്, അതാണ് ഹർഷം ജെറിയാട്രിക് കെയർ. ഓക്കെ, വയോജന പരിപാലന മേഖലയിൽ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി ഹർഷം ജെറിയാട്രിക് കെയർ, ഇമ്പോർട്ടൻ്റ് ആണ്. 17-ാമത്തെ ചോദ്യം, മുതിർന്നവർ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിലും ക്ഷേമത്തിനുമായിട്ടുള്ള നിയമം നിലവിൽ വന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ്, 2007 December 31. ഓക്കെ, അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി നിയമമുണ്ട്. ആ നിയമം നിലവിൽ വരുന്നത് 2007 December 31. ഓക്കെ, 2007 December 31. 18-ാമത്തെ ചോദ്യം, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നടപ്പിലാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആണ്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. 19-ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി വയോവന്ദന യോജന ഏത് സ്ഥാപനവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രി വയോവന്ദന യോജന LIC ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഏത് ധനകാര്യ സ്ഥാപനവുമായിട്ടാണ് ഈ പ്രധാനമന്ത്രി വയോവന്ദന യോജന എന്നുള്ളത് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, 20-ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡേജ് പെൻഷൻ സ്കീം പ്രകാരം ഗുണം ലഭിക്കുന്നവർ 60 വയസ്സിന് മുകളിലുള്ള BPL-കാർക്കാണ് ഗുണം ലഭിക്കുന്നത്. ഓക്കെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡേജ് പെൻഷൻ സ്കീം പ്രകാരം ഗുണം ലഭിക്കുന്നവർ 60 വയസ്സിന് മുകളിലുള്ള BPL-കാരാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, BPL എന്നുള്ളത് ശ്രദ്ധിക്കുക, 60 വയസ്സിന് മുകളിൽ എന്നുള്ളതും ശ്രദ്ധിക്കുക. ഓക്കെ, 21-ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡേജ് പെൻഷൻ സ്കീം പ്രകാരം ഉള്ള പ്രതിമാസ പെൻഷൻ, അത് രണ്ട് ഇതായിട്ടാണ് കൊടുക്കുന്നത്, 60 മുതൽ 79 വയസ്സ് വരെയുള്ളവർക്ക് 200 രൂപ പ്രതിമാസം. ഓക്കെ, അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ 500 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡേജ് പെൻഷൻ സ്കീം പ്രകാരമുള്ള പ്രതിമാസ പെൻഷൻ ചോദിക്കുകയാണെങ്കിൽ 60 വയസ്സായിട്ടാണ് കൊടുക്കുന്നത്, BPL അംഗങ്ങൾക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ 60 മുതൽ 79 വരെ വയസ്സുള്ളവർക്ക് 200 രൂപയും 80 വയസ്സിനും മുകളിലുള്ളവർക്ക് 500 രൂപയും ആണ് പ്രതിമാസമായിട്ട് പെൻഷനായിട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി 22-ാമത്തെ ചോദ്യമാണ്, RVY എന്ന പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് RVY. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? രാഷ്ട്രീയ വയോശ്രീ യോജനയാണ്. ഓക്കെ, രാഷ്ട്രീയ വയോശ്രീ യോജന ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് VPBY പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ്, വരിഷ്ഠ പെൻഷൻ ഭീമാ യോജന എന്നതാണ് ഫുൾ ഫോം. ഓക്കെ, നമുക്ക് ഈ VPBY എന്നൊക്കെയാണ് കൊടുക്കുകയുള്ളൂ, അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്താണ് ഫുൾ ഫോം അറിഞ്ഞാലാണ് കിട്ടുള്ളൂ. ഓക്കെ, ആർക്കാന്നുള്ളത്. അപ്പോൾ എന്താണ്, വരിഷ്ഠ പെൻഷൻ ഭീമാ യോജനയാണ്. ഇതും LIC ഒരു ഇതിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധനകാര്യ സ്ഥാപനം ചോദിച്ചാൽ ഇതും എന്താണ് നമ്മുടെ LIC ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ VPBY. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുടുംബത്തിലെ മുതിർന്നവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തലൈക്കൂത്തൽ എന്ന ദുരാചാരം നിലവിൽ ഉണ്ടായിരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ ഈ കുടുംബത്തിലെ മുതിർന്നവരെയൊക്കെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ആചാരമാണ് തലൈക്കൂത്തൽ. അപ്പോൾ അത് നിലവിലുണ്ടായിരുന്നത്, പേര് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ, തമിഴ്നാട്ടിലാണ് ഉണ്ടായിരുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മൂന്ന് ടോപ്പിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, അത് നമ്മുടെ സിവിക്സിലുണ്ട്, കേരള ഭരണരംഗത്തിലുണ്ട്, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആക്ട്സിലും വരാവുന്നതാണ്, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് അതേ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക, എല്ലാവർക്കും അത് ഉപകാരമായിക്കോട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക്.